Cuando yo lo recogí. സർവമത പ്രാർത്ഥനയ്ക്കും ഔദ്യോഗിക ബഹുമതികൾ സർക്കാരിന് വേണ്ടി മന്ത്രിമാരാണ് മൃതദേഹങ്ങളിലൊക്കെ റീത്ത് വെച്ചത്. സാധ്യമായ എല്ലാ രീതിയിലും അവർ അർഹിക്കുന്ന യാത്രയയപ്പ് തന്നെ അവർക്ക് നൽകുകയാണ്. ആ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ആ നാട്ടിൽ സജീവമായിരുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് അവരെ യാത്രയാക്കുന്നത് ആ മണ്ണിൽ തന്നെ വേണം എന്ന് പ്രദേശവാസികൾ ആവശ്യം ഉന്നയിച്ചു. അത് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേപ്പാടി പഞ്ചായത്തിനുള്ളിൽ തന്നെ ഈ ഭൂമി കണ്ടെത്തിയത്. 64 സെൻറ് സ്ഥലം, ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലമാണ്. ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഭൂമി 64 സെൻറ് സ്ഥലം നിലമുരുക്കി കുഴിയെടുത്തു. ഇന്നൊരു പകൽ മുഴുവൻ നീണ്ട ക്രമീകരണങ്ങളായിരുന്നു. ചില നടപടിക്രമങ്ങളുടെ താമസം കൊണ്ട് രാത്രി വൈകുകയാണ്. സുധീഷ ചേരുന്നുണ്ട്. സുധീഷ, നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്, വിവരങ്ങൾ. ചിതൽ ആദ്യം മൃതദേഹം ഏതാണ്ട് സംസ്കരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇതിനുശേഷം അടുത്ത ഓരോ മൃതദേഹങ്ങളായി സംസ്കരിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികളുണ്ട്, ഈ നാട്ടിലുള്ള ആളുകളുണ്ട്, ഈ നാടിന് പുറത്തു നിന്ന് ഇവിടേക്ക് എത്തിയ ആളുകളുണ്ട്. അങ്ങനെ നാനാ ദിക്കിൽ നിന്നെത്തിയ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെ ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. ഒരു ദുരന്ത മുഖത്തേക്ക് സഹായഹസ്തവുമായി എത്തിയിട്ടുള്ള മനുഷ്യരാണ്, ആ മനുഷ്യരാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. ഒരുപക്ഷെ ഇവർക്കിടയിലൂടെ എപ്പോഴെങ്കിലും നടന്നു പോയിട്ടുള്ള ആളുകളാവാം ഇവിടെ ഇങ്ങനെ ചേതനയെത്തി കിടക്കുന്നത്. അവരൊക്കെ ആരൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നാളെ അതൊക്കെ തിരിച്ചറിയാനുള്ള സാധ്യതയും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഈ ഒരു പന്തലിലേക്ക് എത്തിച്ച മൃതദേഹങ്ങൾ വെള്ള പുതപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള കുരുമാടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏറെ വേദനാജനകമായിട്ടുള്ള കാഴ്ച, വൈകാരികമായിട്ടുള്ള കാഴ്ച. കണ്ണിൽ ഈറനണിയിച്ചു നിൽക്കുന്ന നാട്ടുകാർ മാത്രമല്ല സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും അത്തരത്തിൽ വൈകാരികമായി തന്നെയാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. എങ്ങും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. രാത്രി ഏറെ വൈകി, ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്ന ക്രമീകരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുന്നു. 64 സെൻറ് സ്ഥലം ഈ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടെ അളന്ന് തിട്ടപ്പെടുത്തുന്നു. ആ സ്ഥലത്തേക്ക് മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തുന്നു. ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ചരിഞ്ഞ പ്രതലത്തെ നിരപ്പാക്കുന്നു. ആ നിരപ്പാക്കിയ പ്രതലത്തിൽ കുഴികൾ എടുക്കുന്നു. ആദ്യഘട്ടത്തിൽ പരമാവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാം എന്ന തരത്തിലായിരുന്നു ചർച്ച എന്നതുകൊണ്ട് തന്നെ അത്രയധികം കുഴികൾ ഇവിടെ എടുക്കുന്നു. പക്ഷെ പിന്നീട് അത് 8 മൃതദേഹങ്ങളിലേക്ക് മാത്രം ചുരുങ്ങി. കാരണം പല ഘട്ടത്തിലും അവിടേക്ക് ബന്ധുക്കളും ഉറ്റവരുമായിട്ടുള്ള ആളുകൾ അവരുടെ ഉറ്റവരെ തേടി എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് മൃതദേഹങ്ങൾ, ആരും ഇതുവരെ തിരഞ്ഞു വരാത്ത അല്ലെങ്കിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത 8 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ സംസ്കരിക്കാം എന്ന തീരുമാനത്തിലെത്തിയെത്തുന്നു. അത്തരത്തിൽ തീരുമാനിച്ച 8 മൃതദേഹങ്ങളാണ് ഇവിടെ ഇന്ന് എത്തിച്ച് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. അവർ ഒരുപക്ഷെ ഒരേ വീട്ടിലുള്ള ആളുകളാകാം, ഒരുപക്ഷെ അയൽവാസികളാകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാമ്പുകളിൽ കണ്ട കരച്ചിലുകളുണ്ട്, അവർ പങ്കുവച്ചിട്ടുള്ള ആശങ്കകളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് പോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് പൂർണ്ണമായും ഉരുൾ തുടച്ചെടുത്ത ജീവിതങ്ങളുണ്ട്. അത്തരത്തിൽ ആരെങ്കിലുമാകാം ഇവിടെ ഈ വെള്ള പുതച്ച് കിടക്കുന്നത്. അതോടൊപ്പം ഇവരെ തിരിച്ചറിയേണ്ട ആളുകളുണ്ട്, അയൽവാസികളായിട്ടുള്ള ആളുകൾ, ബന്ധുക്കളായിട്ടുള്ള ആളുകൾ. ഒരുപക്ഷെ അവരെല്ലാം ഇതുപോലെ കിടക്കുന്ന 67 മൃതദേഹങ്ങളാണ് തിരിച്ചറിയാനുള്ളത്. അവയിൽ ഏതെങ്കിലുമൊക്കെ അത്തരത്തിലുള്ളതാവാം. പക്ഷെ അപ്പോഴും ഇവരെ തിരിച്ചറിയുന്നതിനുള്ള വഴികൾ തുറന്നു വെച്ചുകൊണ്ടാണ് ഈ സംസ്കാരം നടക്കുന്നത് എന്നുള്ളത് പ്രതീക്ഷയേകുന്നുണ്ട്. ഇപ്പോൾ 2-ാമത്തെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി നേരത്തെ സജ്ജീകരിച്ചിട്ടുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓരോ മൃതദേഹങ്ങളും എടുത്ത് അത് കൃത്യമായി നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ നിന്നും മാറ്റി വെള്ള പുതപ്പിച്ച് കൃത്യമായി ക്രമീകരിച്ച ശേഷമാണ് താഴെ നേരത്തെ ഒരുക്കിയിട്ടുള്ള കുഴികളിലേക്ക് എത്തിക്കുന്നത്. അത് PPE കിറ്റ് ധരിച്ചിട്ടുള്ള ആളുകളാണ് ആ മൃതദേഹവുമായി ആ ഭാഗത്തേക്ക് നീങ്ങുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്നുണ്ട്, നാട്ടുകാരുണ്ട്. അങ്ങനെ കേരളം ഏറെ വേദനയോടുകൂടി ഒരു നാടിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്, ആ നാട്ടുകാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ ശീതൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിലും ഇതേ കാഴ്ചകൾക്ക് തന്നെ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. കാരണം ഇനിയും മൃതദേഹങ്ങൾ സംസ്കരിക്കാനുണ്ട്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ഒപ്പം ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അവയൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഈ ഭാഗത്ത് തന്നെ സംസ്കരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നീലം കൃത്യമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ നാട്ടുകാർക്ക് ഈ നാട്ടിൽ തന്നെ
അന്ത്യുറങ്ങണം, അവരെ ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളിക്കണമെന്നുള്ള ആവശ്യത്തിന് പുറത്താണ് ഇത്തരത്തിൽ മേപ്പാടിയിൽ തന്നെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയത്. മുൻപ് പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ ദുരന്തം സംഭവിച്ച ഇടത്തിനോട് ചേർന്ന് തന്നെ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ മറ്റൊരു ദുരന്തത്തിന് ഇരയായി ആ ഉരുളിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ സംസ്കരിക്കുന്നത് എന്നതും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഈ ആളുകളൊക്കെ തന്നെ അന്ന് രക്ഷാപ്രവർത്തനത്തിനും അല്ലെങ്കിൽ അന്ന് ഇവിടെ നടന്നിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളുണ്ടാവും. വർഷങ്ങൾക്കിപ്പുറം ഇത്തരമൊരു ദുരന്തത്തിന് ഇരയാകേണ്ടി വരും എന്നൊരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മനുഷ്യരാകും. ഈ മുണ്ടക്കയിലും ഒപ്പം ചൂരൽമലയിലും ഒക്കെ ഒരു തവണയെങ്കിലും എത്തിയിട്ടുള്ള ആളുകൾക്കറിയാം വളരെ മനോഹരമായ പ്രദേശം. ആ പ്രദേശത്തിൽ വളരെ മനോഹരമായി ഒഴുകുന്ന ഒരു പുഴ, അവിടെ ഇത്ര വലിയൊരു ദുരന്തം ആ ഭാഗത്തുണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ആരും കരുതി കാണില്ല. ആ ഭാഗമാണ് ഒന്നാകെ, അല്ലെങ്കിൽ ആ നാട് മുണ്ടക്കയും ചൂരൽമലയും ഒന്നാകെ ഉരുളെടുത്തു പോയിരിക്കുകയാണ്. ആ നാട്ടിൽ ജീവിച്ചിരുന്ന, ആ നാട്ടിലേക്ക് എത്തുന്നവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി ചേർത്ത് വെച്ചിരുന്ന കുറെ മനുഷ്യരാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഒരു നാടൊന്നാകെ, കേരളം ഒന്നാകെ വിട ചൊല്ലുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. നേരത്തെ റോബിൻ സൂചിപ്പിച്ചതുപോലെ, റോബിൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, ഈ സർവമത പ്രാർത്ഥന അല്പം മുൻപിവിടെ സർവമത പ്രാർത്ഥന കഴിഞ്ഞു. ആ സർവമത പ്രാർത്ഥനയിൽ ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ പല തരത്തിലുള്ള മതക്കാരുണ്ടാകും. അവർക്കൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കുക, അവർക്കൊക്കെ തന്നെ അവരുടേതായ മതവിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ നൽകുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അതിന്റെ ഒരു ഭാഗമാവുകയായിരുന്നു. അത്തരത്തിൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ചേർത്ത് വെക്കുന്ന, മനുഷ്യൻ മനുഷ്യനായി മാത്രം മാറുന്ന കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇനിയും 5 മൃതദേഹം കൂടി സംസ്കരിക്കാൻ ബാക്കിയുണ്ട്. ഓരോരോ മൃതദേഹങ്ങളായി സംസ്കരിക്കുകയാണ്. ആളുകൾ കൃത്യമായി വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ നിന്ന് ആരും ഈ ഘട്ടത്തിൽ പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും ഈ ഒരു അന്ത്യയാത്രയ്ക്ക്, അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് തന്നെ, ഈ പുത്തുമലയുടെ തഴവാരത്ത് തന്നെ നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ കണ്ണിൽ ഇറനണിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ആളുകളെ അടക്കം നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ കാണാനാകുന്നുണ്ട്. ഒരുപക്ഷെ ഈ നാട്ടിൽ തന്നെയുള്ള മനുഷ്യരാകാം അവർ, അല്ലെങ്കിൽ ഒരുപക്ഷെ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് എത്തിയവരാകാം അവർ. ഏതായാലും ഈ അടുത്ത മൃതദേഹം കൂടി ഇതാൾ സംസ്കരിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി 4 മൃതദേഹങ്ങൾ കൂടിയാണ് സംസ്കരിക്കാൻ ബാക്കിയുള്ളത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം സന്നദ്ധ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും അടക്കം ഒരുപാട് പേർ ആ സ്ഥലത്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടി നിൽക്കുന്നുണ്ട്. ദുരന്ത നിവാരണ പ്രോട്ടോകോൾ പ്രകാരമാണ് നടപടികൾ അവിടെ പുരോഗമിക്കുന്നത്. 2 ഇപ്പോൾ 3 മൃതദേഹം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആരെന്നറിയാതെ അവരൊക്കെ ഒരുമിച്ച് മണ്ണിലേക്ക് മടങ്ങുകയാണ്. ഈ പ്രദേശത്ത്, ഈ പരിസരത്ത് ജീവിച്ചിരുന്നവരാണ് ഇപ്പോൾ ദുരന്തം കവർന്ന ജീവനുകൾ. അതിൽ ഉരുളെടുത്തിട്ടുണ്ടാകാം അവരുടെ ഉറ്റവരെയും, അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരെ, അവരുടെ മേൽവിലാസം തിരിച്ചറിയാൻ ഉറ്റവർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ മേൽനോട്ടത്തിൽ നടപടികൾ, കൂട്ടസംസ്കാരത്തിൻ്റെ ഭാഗമാകുന്ന മനുഷ്യരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവർക്കുള്ള സർവമത പ്രാർത്ഥന അല്പസമയം മുമ്പ് ഇവിടെ കഴിഞ്ഞു. വലിയൊരു സന്ദേശം കൂടി അതിലൂടെ കേരളത്തിന് മുന്നിലേക്ക് വരികയാണ് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ സംസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. 8 സംസ്കാരം ഇന്നത്തെ ദിവസം നടക്കും.